ഇവിടെ ബി ജെ പിയുടെ സാധ്യതകൾ എങ്ങനെയാണ്? ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ത്രിതല പഞ്ചായത്തിൽ 36,000 വോട്ടുകളുണ്ട്. അതിനുശേഷം ബി ജെ പി ഒരു 6,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. മൊത്തം അപ്പം 43,000-44,000 വോട്ടായി. അതിനുശേഷം ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഏകദേശം 2,000-ത്തോളം കുടുംബങ്ങൾ സി പി ഐ, കോൺഗ്രസ്, സി പി എം എല്ലാം വിട്ടിട്ട് ബി ജെ പിയോട് ചേർന്നിട്ടുണ്ട്. അന്നേരം എന്തായാലും ഒരു 50,000 വോട്ടായി. ഒരു 1,55,000 വോട്ടുകളൊക്കെ തന്നെ ഏകദേശം പോളി ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ത്രികോണ മത്സരം വരും. അതിൻ്റെ പുറമെ ഡി എം എക്കാരുടെ സ്ഥാനാർത്ഥിയും കൂടി ഏകദേശം നല്ലൊരു വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇവിടെ ജയിക്കും. ഉറപ്പാണ് ജയിക്കും. ആലത്തൂരിൽ നിന്ന് വിജയിച്ചു പോയ എം പി ആയിരുന്നല്ലോ രമ്യ ഹരിദാസ്, അവര് ഈ ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് കാണാൻ സാധിക്കും? അത് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി ജെ പി ആയിരുന്നു. അവിടെ കൂടുതൽ ഫണ്ട് മുതൽ ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ കൊടുക്കണ്ടേ, കൊടുത്താലേ പറ്റില്ല. അതുകൊണ്ട് ഒരു എം പിക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടും രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ലഭിക്കുന്നതാണ്. അത് രമ്യ ഹരിദാസിന് ലഭിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രത്യേകം അവരുടെ ഒരു കഴിവനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ ഒരു കാഴ്ചപ്പാട്? അതറിയാം, അങ്ങനത്തെ അനുമതിയറിയില്ല. ഫണ്ട് കിട്ടാത്തതായിട്ട് കാരണം എല്ലാ എം പിമാർക്കും കിട്ടുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം രമ്യ ഹരിദാസ് ഇന്നേ വരെ പറഞ്ഞു. ഫണ്ട് കിട്ടിയിട്ടില്ലാത്ത ജനനായകൻ ജയിച്ചോണ്ട് ജനനായകനായിക്കോണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് അതിന് ഫലം കിട്ടുന്നത്. ആ കർമ്മമാണ് വേണ്ടത് അല്ലേ? ജനങ്ങളോടുള്ള ഒരു നന്ദി പ്രകടനം അത് വേണം തീർച്ചയായിട്ടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രവചനം അത് പല ആളുകളും പറയുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാക്കുന്നത് ജനങ്ങളാണ്, അവരത് തീരുമാനിച്ചിട്ടുണ്ടാവും, നമ്മളല്ല തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ പരസ്യമാക്കാൻ അവർ തയ്യാറാവില്ല. പക്ഷെ അവര് വോട്ടിലൂടെ ചിലപ്പോൾ അത് ചെയ്തിരിക്കും, പറയാൻ പറ്റില്ല. നമസ്കാരം. ചേച്ചി, ഇപ്പോ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കാണല്ലോ, എങ്ങനെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രവർത്തനം? ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. നല്ലൊരു ത്രികോണ അല്ല ചതുർകോണ മത്സരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാല് അതിന്റെ സാധ്യതകൾ വന്നതിന്റെ കാരണം എന്താ? ത്രികോണ മത്സരം പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ആരും ഒരാൾക്കും ഒരാൾക്കും മെച്ചമുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണ്. നാലാമത് ഒരാളുടെ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായിട്ടും കൂടി ഇവിടെ മത്സരിക്കുന്നുണ്ട്. അൻവറിന്റെ പാർട്ടി എല്ലാവരും ഓരോ സ്ഥാനാർത്ഥികൾ. അതിലിപ്പോ രമ്യ ഹരിദാസ് മാത്രമാണ് അപ്പുറത്തെ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ബാക്കി രണ്ടുപേരും ഈ മണ്ഡലത്തിൽ തന്നെ ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ ഈ ത്രികോണ മത്സരത്തിന്റെ സാധ്യത വന്നത് ഈ ബി ജെ പിയുടെ ഒരു മുന്നേറ്റമാണോ? ഇവിടെ അതിനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടോ? അതെ അതെ, ബി ജെ പിയുടെ നല്ലൊരു സാഹചര്യം ഉണ്ടല്ലോ. കാര്യം ബി ജെ പിയുടെ പ്രവർത്തകര് ഇതുവരെ കാഴ്ചവെക്കാത്ത അത്രയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ബി ജെ പിക്ക് ത്രിതല പഞ്ചായത്തില് 36,000 വോട്ടുകളുണ്ട്. അതിനുശേഷം ബി ജെ പി ഒരു 6,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. മൊത്തം അപ്പം 43,000-44,000 വോട്ടായി. അതിനുശേഷം ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഏകദേശം 2,000-ത്തോളം കുടുംബങ്ങൾ സി പി ഐ, കോൺഗ്രസ്, സി പി എം എല്ലാം വിട്ടിട്ട് ബി ജെ പിയോട് ചേർന്നിട്ടുണ്ട്. അന്നേരം എന്തായാലും ഒരു 50,000 വോട്ടായി. ഒരു 1,55,000 വോട്ടുകളൊക്കെ തന്നെ ഏകദേശം പോളി ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ത്രികോണ മത്സരം വരും. അതിൻ്റെ പുറമെ ഡി എം എക്കാരുടെ സ്ഥാനാർത്ഥിയും കൂടി ഏകദേശം നല്ലൊരു വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇവിടെ ജയിക്കും. ഉറപ്പാണ് ജയിക്കും. ഇപ്പോൾ ഈ തവണ മാറ്റത്തിന്റെ ഒരു കാരണത്തിന്റെ ഒരു കാറ്റ് വീശിയത് എന്തുകൊണ്ടാണ്? അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. എല്ലാ രംഗത്തും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാതൃവന്ദന യോജന, ഉജ്ജ്വൽ ഗ്യാസിന്റെ ഉജ്ജ്വൽ യോജന പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സുകന്യ സമൃദ്ധി യോജന, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചേലക്കരയിലെ കർഷകരുടെ ഒരു സ്ഥിതി എന്താണ്? അവരുടെയൊക്കെ അഭിപ്രായം അല്ലെങ്കിൽ നിരന്തരമായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ്, അവരൊക്കെ മാറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്താലല്ലേ ഇവിടെ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അതിനുണ്ടാവാനുള്ള കാരണമുണ്ടോ? കാരണം ഇത് തന്നെ. ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വില ഇൻഷുറൻസ്, അതുപോലെ കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ മൊത്തം നമ്മുടെ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഉറപ്പാണ് മാറ്റം. കെ ബാലകൃഷ്ണൻ ഇവിടെ ജയിക്കും, ഉറപ്പാണ്. നമസ്കാരം ചേട്ടാ. ഇപ്പോ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധ്യതകൾ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് മുൻപ്? എല്ലാവരും വീറും വാശിയോടുകൂടിയിട്ടാണ് പ്രചാരണം നടത്തുന്നത്. ജയം ആർക്കും ആവാം, പക്ഷേ ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാവല്ലോ, അതായിരിക്കും വിജയത്തിലേക്ക് നയിക്കുക. അങ്ങനെയുള്ള ഉറപ്പുണ്ടല്ലോ. ഇതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് അവരുടെ ഇഷ്ടം. മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളനികളുള്ള ഒരു നിയോജക മണ്ഡലമാണ് ചേലക്കര. പ്രത്യേകിച്ച് എസ് സി വിഭാഗത്തിന് നിരവധി വലിയ ശതമാനം 20% വോട്ടുമുണ്ട്. ഈ 500 കോളനികളുള്ള ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഏത് രീതിയിൽ കാണും? ഇത് കേരളത്തിൽ ഒട്ടും വികസനമില്ലാത്തൊരു മണ്ഡലമായിട്ട് കാണേണ്ടി വരില്ല. കോളനികൾക്ക് ഒരു വികസനം ഉണ്ടായിട്ടില്ല, പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളനികളുടെ പേര് മാത്രമേ ഒരു വികസനം വന്നിട്ടുള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആവശ്യങ്ങളും നടന്നിട്ടില്ല.
അതൊക്കെ ചിലപ്പോൾ അവരിതിൽ പ്രതികരിക്കും, അത് വോട്ടായിട്ട് മാറും. അവരിഷ്ടപ്പെടുന്നൊരു പാർട്ടിക്ക് അവർക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആര് ജയിച്ചാലായിരിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവരത് ചെയ്യും. കെ രാധാകൃഷ്ണനെ പോലെ വലിയ ജനപിന്തുണയുള്ളൊരു നേതാവിൻ്റെ ഒരു മണ്ഡലം കൂടിയാണല്ലോ ചേലക്കര. അപ്പോൾ ഇത്തവണ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യത അദ്ദേഹത്തെ പോലെ ഒരു വലിയ അല്ല വലിയൊരു മനസ്സുള്ള ഒരു വ്യക്തി പ്രവർത്തിച്ചൊരു മണ്ഡലം എന്നുള്ള രീതിയിലാകുമ്പോൾ ജനങ്ങൾ അവരെ കൈവിടാനുള്ള സാധ്യത ഉണ്ട്. ജനങ്ങൾ കൈവിടുക എന്ന് പറഞ്ഞാൽ 10-25 വർഷമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് അവർ ഇനിയിപ്പോൾ പിടിച്ചു വയ്ക്കുന്ന എനിക്ക് തോന്നണില്ല. അപ്പോൾ ജനനായകനാണെന്ന് പറയുന്നത് വെറുതെ ആണ്? ജനനായകൻ ജയിച്ചുകൊണ്ട് ജനനായകനായിക്കോണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് അതിന് ഫലം കിട്ടുന്നത്. ആ കർമ്മമാണ് വേണ്ടത് അല്ലേ, ജനങ്ങളോടുള്ള ഒരു നന്ദി പ്രകടനം അത് വേണം തീർച്ചയായിട്ടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രവചനം അത് പല ആളുകളും പറയുന്നുണ്ട്, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാക്കുന്നത് ജനങ്ങളാണ്, അവരത് തീരുമാനിച്ചിട്ടുണ്ടാവും, നമ്മളല്ല തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പരസ്യമാക്കാൻ അവർ തയ്യാറാവില്ല, പക്ഷെ അവർ വോട്ടിലൂടെ ചിലപ്പോൾ അത് ചെയ്തിരിക്കും, പറയാൻ പറ്റില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത്തവണ ഒരു മാറ്റത്തിനായിട്ട് കൊതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾ മാറ്റത്തിനായിട്ട് കൊതിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണ്ടേ ഒരേപോലെ. ചിലക്കരയിൽ ആദ്യം വരേണ്ട ഒരു വികസന പ്രവർത്തനം എന്തായിരിക്കണമെന്നാണ് ചേട്ടൻ്റെ ഒരു ആഗ്രഹം? ഇവിടെ വികസന പ്രവർത്തനം റോഡ് പണിതു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്നായുണ്ടോ? പാലം പണിതിട്ടില്ല, അത് വരണ്ടേ? മേൽപ്പാലം അതാണ് ഇവിടുത്തെ ഇതിവിടേക്ക് കടക്കുമ്പോൾ മേൽപ്പാലം നിർബന്ധമായിട്ടും വേണം. പിന്നെ പിന്നെ ആ റെയിൽവേ മേൽപ്പാലം, പിന്നെ കുടിവെള്ളം, കുടിവെള്ളം അവിടെ വന്ന് കിടക്കണല്ലേ. എല്ലാവരും കുടിവെള്ളത്തിൽ വീട്ടിൽ പൈപ്പ് കണക്ഷനൊക്കെ വെച്ചിട്ട് വരിക, അപ്പോൾ ആരും കിണർ കുത്താനും തയ്യാറില്ല, പക്ഷേ വെള്ളമില്ല. അത് കൊടുക്കാണ്ടിരിക്കുന്നതൊക്കെ ഈ ഭരിക്കുന്ന ആൾക്കാരുടെ കഴിവുറവുകൊണ്ടാണത്. അപ്പോൾ അവർ മാറ്റത്തിന് ചിന്തിക്കും, ആർക്കെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കും അവർ. അത്ര തന്നെ. സ്ത്രീജനങ്ങളുടെ വോട്ട് ആർക്കായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്ത്രീജനങ്ങളുടെ വോട്ട് മിക്കവാറും അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്ന അവിടെ നിന്ന് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പാവപ്പെട്ടവനും അങ്ങനെ തന്നെ ചിന്തിക്കുക, കാരണം അവർക്ക് ഗ്യാസായിട്ടും വെള്ളമായിട്ടും ഓരോ സംവിധാനങ്ങളിലൂടെ അവർക്ക് എത്തിപ്പെടും, അവരുടെ കയ്യിലുകളിൽ എത്തിപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരതിനെ അനുകൂലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ചിലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കാണല്ലോ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം? ഏത് പാർട്ടി ഇത്തവണ ഇവിടുന്ന് വിജയിച്ച് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസ്സാണ് നേരിട്ട് മത്സരം നടക്കുന്നത്. പക്ഷേ സി പി എം 28 വർഷമായിട്ട് രണ്ടു പ്രാവശ്യം മന്ത്രിയും ഒരു പ്രാവശ്യം സ്പീക്കറായിട്ടുള്ള രാധാകൃഷ്ണൻ, ഇവിടെ വികസനം കുറഞ്ഞ പോലെ ഒന്നുമില്ല ശരിക്കും പറയണെങ്കിൽ ഇല്ല. അപ്പോൾ എല്ലാ പറച്ചിലും മാത്രമല്ലോ, ഒരു ഡെവലപ്മെൻറ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തുടങ്ങിയൊരു ആർട്സ് കോളേജും അത് മാത്രമൊക്കെ ഉള്ളൂ അവിടെ, ഇവരെയായിട്ട് ഒന്നും തുടങ്ങിയിട്ടില്ല. എല്ലാം തറക്കല്ലിട്ട് മാത്രമല്ലോ, പറയണെങ്കിൽ നമ്മുടെ ദേശമംഗലത്തു നിന്ന് പട്ടാമ്പിക്ക് പോകുന്നൊരു ഒരു പാലം തറക്കല്ലിട്ടു, ഇതുവരെ ആ പാലം പണിത് നടന്നിട്ടില്ല. ഇവിടുത്തെ ഒരു വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ തന്നെയാണല്ലോ, ഏയ് മന്ത്രിയായിട്ടാണ്, പ്രത്യേകിച്ച് ഈ രാധാകൃഷ്ണൻ ശരിക്ക് സി പി എം മറ്റേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ ശരിക്കും ഈ ഇലക്ഷനിലൂടെ. അതായത് ഏഴ് സീനിയർ മന്ത്രിയാണ്, 95 മുതൽ മന്ത്രിയായിട്ടുള്ള ആളാണ്, 2 വർഷം മന്ത്രി, 1 വർഷം സ്പീക്കർ, ആളെ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ്റിൽ നിന്ന് പിണറായി വിജയൻ ശരിക്കും പറയണേ. ഏയ് കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് കിട്ടണം? ഇവിടെയുള്ള കാര്യത്തിൽ പ്രതിയാണ്ട് കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇത്തവണ ഒരു മാറ്റത്തിനുള്ള സാഹചര്യമുണ്ട്. എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നുള്ളൊരു പ്രവചനം ഉണ്ടല്ലോ. ഇല്ല ഇവിടെ സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും കോൺഗ്രസിലേക്കല്ല ചിലക്കര മണ്ഡലത്തിലെ ആളുകൾ എത്തിയിരിക്കുന്നത്, ബി ജെ പിയിലേക്ക് കാണുന്നത്. അത് വന്നിരിക്കുന്നത് നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല. ഇപ്പോ മുള്ളൂർക്കര നിയോജക പഞ്ചായത്തിലെ ഒരു കാര്യകർത്താവ് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി അടക്കം ബി ജെ പിയിലേക്ക് വരുന്ന കാഴ്ചകൾ, അതുകൊണ്ടൊന്നും മാറ്റം വരാറില്ല, അത്രയ്ക്കൊന്നും കുറച്ച് മെമ്പർമാരെ മാറണല്ലോ. ബി ജെ പി തവണ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, ബി ജെ പി കുറച്ച് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബാധിക്കും? അത് സി പി എം കുറെ തിരിച്ചു വരും, കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത. ആലത്തൂരിൽ നിന്ന് വിജയിച്ചു പോയ എം പി ആയിരുന്നല്ലോ രമ്യ ഹരിദാസ്, അവര് ഈ ചേലക്കരയ്ക്ക് വേണ്ടിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? അത് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി ജെ പി കാരണം അവിടെ കൂടുതൽ ഫണ്ട് വന്നാലും ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ കൊടുക്കണ്ടേ, കൊടുത്താലേ പറ്റില്ല. അതുകൊണ്ട് ഒരു എം പിക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടും രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ലഭിക്കുന്നതാണ്, അത് രമ്യ ഹരിദാസിന് ലഭിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രത്യേകം അവരുടെ ഒരു കഴിവനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ ഒരു കാഴ്ചപ്പാട്? അതറിയാം, അങ്ങനത്തെ അനുപറ്റിയറിയില്ല. ഫണ്ട് കിട്ടാത്തതായിട്ട് കാരണം എല്ലാ എം പിമാർക്കും കിട്ടുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം രമ്യ ഹരിദാസ് ഇന്നേ വരെ പറഞ്ഞു. ഫണ്ട് കിട്ടിയിട്ടില്ലാത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു എല്ലാവരുടെയും ജയിച്ചു പോകുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അപാകതകൾ ഉണ്ടാവുന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ.
അല്ല ജയിച്ചു പോണവർക്ക് ഇത് കോൺഗ്രസ് എം പി ആയിരുന്നല്ലോ രമ്യ ഹരിദാസ്. അപ്പൊ അവർക്ക് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അല്ല സി പി എം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ല. ഫണ്ട് കിട്ടിയ